വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. അങ്ങനെ കുറെ കാലത്തിന് ശേഷം വടക്കുന്നാഥനെ തൊഴാൻ സാധിച്ചു. പ്രസാദം കിട്ടിയില്ല, ഇപ്പം അതില്ല, കോവിഡ് കാലമായതുകൊണ്ട്. ആ ഒരു യാത്ര പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വൈവിധ്യമാർന്ന രുചികൾ തേടിയുള്ള ഒരു യാത്രയാണ്, അതോടൊപ്പം തന്നെ അഭിരുചിയുടെ യാത്രയുമാണ്. യാത്രകളാണ് നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇത് അഭിരുചികളുടെ യാത്ര, വൈവിധ്യമാർന്ന രുചികൾ തേടിയുള്ള യാത്ര. വരൂ. വടക്കുന്നാഥനായ സാക്ഷൻ ശ്രീ പരമേശ്വരൻ പരശുരാമൻ്റെ ആഗ്രഹപ്രകാരം പത്നി സമേതനായി, പാർവതി ദേവി സമേതനായി മക്കളോടൊന്നിച്ച് തൃശ്ശൂർ പേരിൽ വന്ന് ആദ്യമായി വന്നിരുന്ന സ്ഥലമാണ് ശ്രീമൂലസ്ഥാനം. അതുകൊണ്ട് ഇതിന് ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലും, തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലും, കേരളത്തിൻ്റെ ചരിത്രത്തിലും, കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന ഖ്യാതിയിലും തൃശ്ശൂർ പേരിന് ഏറ്റവും പ്രസക്തിയുണ്ട്. എല്ലാം വടക്കുന്നതിൻ്റെ സഹായം. വടക്കുന്നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിനാഥനാണ്, തൃശ്ശൂരിൻ്റെ ഹൃദയമാണത്. ഇവിടെ എത്ര എത്ര സിനിമകളുണ്ടായെന്നറിയോ? ഈ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മനസ്സിലായ ഈ സ്ഥലത്താണ് പത്മരാജൻ സാറിൻ്റെ തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ചിത്രീകരിച്ചത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെ കിടന്നിട്ടാണ് പറയുന്നത്, അവൾ രക്ഷപ്പെട്ടത് അവളിൽ നിന്ന് തന്നെ, അവളുടെ ആ രണ്ടാനമ്മയിൽ നിന്നാണ്, തങ്ങളുടെ ക്ലച്ചസീന. അതുകൊണ്ട് അവൾ ഇനിയും വരുമോ, വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇവിടെ കിടന്നിട്ടാണ്. എന്തൊരു മനോഹര അല്ലേ? പത്മരാജൻ എന്ന തിരക്കഥയുടെ മഹാരാജൻ്റെ സ്ക്രിപ്റ്റിൽ മണ്ണാർത്തുടിയിൽ ജയകൃഷ്ണൻ വന്നിരുന്ന സ്ഥലം. പിന്നെ മരുഭൂമിയിലായാലും ഇവിടെയാണ് ഞാനും ബിജുമേനും കൂടിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കോമഡി സീൻ. അയാളെ ഓടിക്കത് ചോദിക്കഴിച്ച് എന്താ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് വരുന്നു. പ്രായംചേട്ടനിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അതിമനോഹരമായ ചലച്ചിത്രത്തിൻ്റെ ആരംഭം. സിനിമ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഷൂട്ടിംഗ് ആദ്യത്തെ ഷോട്ട് ഇവിടെയായിരുന്നു. ആ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ തൊഴുത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതായിരുന്നു. സിനിമാ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് തന്ന പ്രേംചേട്ടൻ്റെ ഹരിപ്രേംജിയുടെ കഥ പറഞ്ഞ ചലച്ചിത്രം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. ഇന്ന് ഉത്രാടമാണ്. ഉത്രാടമാണ് സദ്യയ്ക്ക് ഏറ്റവും പറ്റിയ ദിവസം. കാരണം ഉത്രാട സദ്യയ്ക്ക് വേണ്ടിയാണ് ജീവിതത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഉത്രാട ദിവസമാകുമ്പോൾ അതിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപരിപാടികളൊന്നുമില്ല. പക്ഷേ 95% ആടുകളും ഈ ഓണക്കാലത്ത് വീട്ടിലുണ്ടാവും. കാരണം എന്താ, നമ്മളെല്ലാവരും വീട്ടിലാണ്. ആ ഒരു സന്തോഷമുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും ഓണസദ്യ ഉണ്ട്. ഓണത്തെ നമ്മുടെ വീടിൻ്റെ അതിമനോഹരമായ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. അതിനും ഒരു ഭാഗ്യം വേണം.